കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷൻ അറസ്റ്റിലായെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തൃശൂരിൽ നിന്നാണ് അരവിന്ദാക്ഷനെ ഇ ഡി കസ്റ്റഡിയിലെടുത്തത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അരവിന്ദാക്ഷൻ കഴിഞ്ഞ ദിവസം പരാതി ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ മർദ്ദനവും ഭീഷണിയും മാനസിക പീഡനവും നടത്തിയെന്നായിരുന്നു വടക്കാഞ്ചേരി കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ കഴിഞ്ഞ ദിവസം പരാതിയായി ഉന്നയിച്ചത് കരുവനൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചായിരുന്നു പീഡനമെന്നായിരുന്നു അരവിന്ദാക്ഷന്റെ ആരോപണം പുറം ലോകം കാണിക്കില്ലെന്ന ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും അരവിന്ദാക്ഷൻ പറഞ്ഞിരുന്നു എഴുതിവച്ച ലിസ്റ്റ് പ്രകാരം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സി മൊയ്തീൻ എം എൽ എ എം കെ കണ്ണൻ എന്നിവർക്ക് പങ്കുണ്ടെന്ന തരത്തിൽ കള്ളമൊഴി രേഖപ്പെടുത്തി ഒപ്പിട്ട് വാങ്ങി എ സി മൊയ്തീന് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് ആവശ്യപ്പെട്ടിട്ടും മർദ്ദിച്ചുവെന്നും അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് എന്നാൽ അതേസമയം അരവിന്ദാക്ഷന്റെ ഈ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് ഇ ഡി തന്നെ രംഗത്തെത്തുകയും ഉണ്ടായി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തും പണം ഇടപാടിലെ ഇടനിലക്കാരനുമായിരുന്നു അരവിന്ദാക്ഷൻ അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ കൊച്ചി ഇ ഓഫീസിൽ ഇന്നും തുടരുകയാണ് തൃശൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി എൻ ബി ബിനു കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി ജിൽസ് മുഖ്യപ്രതി സതീഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു എന്നിവരെയാണ് ഇ ഡി വിളിച്ചു വരുത്തിയിരിക്കുന്നത് തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റും സി നേതാവുമായ എം കെ കണ്ണന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് തൃശ്ശൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കൂടിയ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന പരിശോധനയിൽ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ വഴിക്കുള്ള അന്വേഷണവും നടക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകൾ അയ്യന്തോളിലെയും തൃശ്ശൂരിലെയും സഹകരണ ബാങ്കുകളുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്ക് കൂട്ടുന്നത് അതേസമയം കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിൽ നിന്നാണ് അരവിന്ദാക്ഷനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ആദ്യ രാഷ്ട്രീയ നേതാവാണ് അരവിന്ദാക്ഷൻ മുൻ മന്ത്രിയും എം എൽ എ എ സി മൊയ്തീൻ സി പി എം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ എന്നിവരെ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അതേസമയം കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈമാറിയ രണ്ടുപേരാണ് പ്രാദേശിക സി നേതാവായ പി ആർ അരവിന്ദാക്ഷനും ഇടനിലക്കാരനായ കെ എ ജിജോറും ഇവരുടെ മൊഴികളുടെയും കൈമാറിയ തെളിവുകളുടെയും ബലത്തിലാണ് ഒന്നാം പ്രതി പി സതീഷ് കുമാർ രണ്ടാം പ്രതി പി പി കിരൺ എന്നിവരെ ഇ ഡി അറസ്റ്റ് ചെയ്തത് വടക്കാഞ്ചേരി സി പി എം ഏരിയ കമ്മിറ്റി അംഗവും മുൻ ലോക്കൽ സെക്രട്ടറിയുമായ അരവിന്ദാക്ഷൻ ഇപ്പോൾ നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയാണ് വടക്കാഞ്ചേരിയിൽ എ സി മൊയ്തീൻ്റെ വിശ്വസ്തൻ കൂടിയാണ് അരവിന്ദാക്ഷൻ ചോദ്യം ചെയ്യലിനിടെ ഇ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന് ആരോപിച്ച് അരവിന്ദാക്ഷൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഇ ഡി ഓഫീസിലെത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ മാസം പന്ത്രണ്ടിനായിരുന്നു അരവിന്ദാക്ഷനെ കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്